നോക്കാം വാർത്തകളിലേക്ക് വിശദമായി കോവിഡ് മൂന്നാം തരംഗത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി കുട്ടികൾക്ക് ന്യൂമോണിയ വാക്സിൻ നൽകും ന്യൂമോണിയ ബാധിച്ചുള്ള മരണങ്ങൾ തടയാൻ ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ വിതരണം ചെയ്യാനാണ് ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കിയത് കുട്ടികളിൽ ഗുരുതര ന്യൂമോണിയയ്ക്ക് കാരണമാകുന്ന ന്യൂമോകോക്കൽ ബാക്ടീരിയയ്ക്കെതിരായ പ്രതിരോധ കുത്തിവയ്പ്പാണ് ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ ഇത് അഞ്ച് സംസ്ഥാനങ്ങളിലെ കുട്ടികൾക്ക് നൽകാൻ 2017 കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നു ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഉപയോഗിക്കാൻ അനുമതി നൽകിയതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാരും ഉത്തരവിറക്കിയത് കോവിഡ് മൂന്നാം തരംഗം കുട്ടികളെ കൂടുതൽ ബാധിച്ചേക്കും എന്നതിനാൽ ന്യൂമോണിയ പിടിപെട്ടുള്ള മരണങ്ങൾ തടയാനാണ് ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ നൽകുക യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി സൌജന്യമായി കുട്ടികൾക്ക് വാക്സിൻ വിതരണം ചെയ്യും വിശദമായ മാർഗരേഖ പുറത്തിറക്കുകയും ആരോഗ്യ പ്രവർത്തകർക്ക് പരിശീലനം നൽകുകയും ചെയ്യുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു നിലവിൽ മറ്റ് സ്ഥലങ്ങളിൽ ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ നൽകുന്നത് ഒരു വയസ്സുവരെയുള്ള കുട്ടികൾക്ക് മൂന്ന് ഡോസായിട്ടാണ് സംസ്ഥാനത്ത് ഏത് രീതിയിൽ വാക്സിൻ നൽകണമെന്ന കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും തീരുമാനമുണ്ടാവുക ഉമേഷ് ബാലകൃഷ്ണൻ ന്യൂസ് 18 തിരുവനന്തപുരം സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ ഉണ്ടാകുമോ എന്നും ഇന്നറിയാം ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ബാറുകളിൽ മദ്യം വിളമ്പാനും അനുവദിക്കണോ എന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 3 മണിക്ക് ചേരുന്ന അവലോകന യോഗം തീരുമാനിക്കും കടകളുടെ പ്രവർത്തന സമയം കൂട്ടുന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ടി ജി സജിത്ത് ചേരുന്നു സജിത്ത് ഉറ്റുനോക്കുന്ന കാര്യം പ്രധാനമായും കൂടുതൽ സമയ നീട്ടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടകൾ കടക്കുക ഹോട്ടലുകളിൽ ഡൈനിങ്ങിനുള്ളൊരു അവസരമുണ്ടാകും ഒപ്പം സ്കൂളുകൾ തുറക്കുന്ന കാര്യത്തിൽ അടക്കം ചർച്ചകൾക്ക് വരുമോ അവലോകന യോഗത്തിൽ എന്നുള്ള കാര്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്നുണ്ടോ എന്തെല്ലാം ഇളവുകൾ ഉണ്ടാകുമെന്നുള്ള സൂചനകളുണ്ട് ഇപ്പോൾ അപർണ പ്രധാനപ്പെട്ട അവലോകന യോഗമാണ് പ്രധാനപ്പെട്ട ഇളവുകൾ ഇന്നത്തെ അവലോകന യോഗത്തിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ ചില പ്രധാനപ്പെട്ട ഇളവുകൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്ന സൂചനയും നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം ചേരേണ്ടിയിരുന്ന യോഗമാണ് ഇന്നത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത് ഈ ഇളവുകളിൽ ഏറ്റവും പ്രധാനം ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുമതി നൽകുമോ എന്ന പ്രധാനപ്പെട്ട തീരുമാനമാണ് ഹോട്ടൽ ഉടമകളടക്കം ഹോട്ടൽ വ്യവസായ രംഗത്തുള്ളവരടക്കം ഈ ആവശ്യം ശക്തമായി തന്നെ സർക്കാരിന് മുന്നിൽ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് വളരെ പ്രതിസന്ധി നേരിടുകയാണ് അതുകൊണ്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അനുമതി മറ്റ് മേഖലകൾക്ക് ഇളവ് നൽകുമ്പോഴും ഈ ഇളവ് ലഭിച്ചിരുന്നില്ല എന്തായാലും ഇക്കാര്യത്തിൽ സർക്കാർ ഗൗരവമായി പരിശോധിക്കുന്നു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ പക്ഷേ ആരോഗ്യ പ്രവർത്തകരുടെ മുന്നറിയിപ്പ് ഇപ്പോഴും സർക്കാരിന് മുന്നിലുണ്ട് കാരണം ഹോട്ടലുകൾക്കുള്ളിൽ ഇൻസൈഡ് ഡൈനിങ്ങിന് അനുമതി നൽകരുത് അത് രോഗവ്യാപനത്തിന് ഇടയാക്കുമെന്ന മുന്നറിയിപ്പുമുണ്ട് എന്തായാലും ഈ സാഹചര്യത്തിൽ സർക്കാർ ഇന്നത്തെ അവലോകന യോഗത്തിൽ എടുക്കുന്ന തീരുമാനമാണ് പ്രധാനപ്പെട്ടത് ഒപ്പം തന്നെ ഹോട്ടലുകൾക്ക് മറ്റ് കടകൾക്ക് പ്രവർത്തനാനുമതി ദീർഘിപ്പിച്ച് നൽകുമോ നിലവിൽ രാത്രി 9 വരെയാണ് പ്രവർത്തനാനുമതി അത് കൂടുതൽ ദീർഘിപ്പിച്ച് നൽകുമെന്ന തീരുമാനമുണ്ടാകുമോ ഒപ്പം WIPR 7 മുകളിൽ ഉള്ള ഇടങ്ങളിലാണ് ഇപ്പോൾ കൂടുതൽ നിയന്ത്രണം ആ നിരക്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമോ അത്തരം പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഇന്നത്തെ അവലോകന യോഗത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഒപ്പം തന്നെ സംസ്ഥാനത്തെ രോഗവ്യാപന നിരക്ക് അടുത്ത ആഴ്ചയോടുകൂടി സംസ്ഥാനത്തെ രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിലെ സാഹചര്യം ഒപ്പം തന്നെ വാക്സിൻ്റെ പുരോഗതി ഇക്കാര്യങ്ങളിലൊക്കെ വിശദമായ വിലയിരുത്തൽ ഇന്നത്തെ അവലോകന യോഗത്തിൽ ഉണ്ടാകും റൈറ്റ് സജിതാണ് വിവരങ്ങൾ നൽകിയത് പ്ലസ് വൺ പരീക്ഷാ തീയതിയും ടൈം ടേബിളും ഇന്നോ നാളെയോ പ്രഖ്യാപിക്കും പരീക്ഷാ നടത്തിപ്പിൽ വിദ്യാർത്ഥികൾക്ക് ആശങ്ക വേണ്ടെന്നും പരീക്ഷകൾ വേഗത്തിൽ നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി സ്കൂളുകൾ തുറക്കുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സമിതി തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് പ്ലസ് വൺ പരീക്ഷകൾ വേഗത്തിൽ നടത്താൻ തീരുമാനമായത് പരീക്ഷയുടെ തീയതിയും ടൈം ടേബിളും ഉടൻ പ്രഖ്യാപിക്കും നേരത്തെ പ്രസിദ്ധീകരിച്ച ടൈം ടേബിൾ സംബന്ധിച്ച് ഉയർന്ന പരാതികൾ പരിഹരിച്ച് പുതുക്കിയ ടൈം ടേബിളാണ് പ്രസിദ്ധീകരിക്കുക പരീക്ഷയുടെ കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ആശങ്ക വേണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പരീക്ഷ നടത്തിപ്പോയിട്ട് ബന്ധപ്പെട്ട ഒരു ആശങ്കയും വേണ്ട എന്നുള്ള കാര്യം കൂടി വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി ഞാൻ പറയുകയാണ് വിദ്യാർത്ഥി സമൂഹത്തിന്റെയും മറ്റ് രക്ഷിതാക്കളുടെയൊക്കെ തന്നെ അഭിപ്രായം മാനിച്ചുകൊണ്ട് നല്ല ഗ്യാപ്പ് കൊടുത്തുകൊണ്ടുള്ള ടൈം ടേബിളാണ് ഉണ്ടാക്കിയത് ഇപ്പോഴും പിന്നെ വീണ്ടും ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടവേള കൊടുത്തുകൊണ്ടുള്ള ടൈം ടേബിൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് സ്കൂളുകൾ തുറക്കുന്ന കാര്യത്തിലെ ചർച്ചകളും സജീവമാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതി തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു ആരോഗ്യ വകുപ്പിന്റെ തീരുമാനം ഉണ്ടാവണം കോവിഡ് പ്രോട്ടോക്കോളിന്റെ സംസ്ഥാനതല സമിതിയുടെ തീരുമാനം ഉണ്ടാവണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സമിതിയുടെ തീരുമാനം ഉണ്ടാവണം അവരുടെ സഹകരണം ആവശ്യമാണ്
അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ ഒരു ഏകോപിപ്പിച്ചുള്ള ഒരു കമ്മിറ്റി സംസ്ഥാന നിലവാരത്തിൽ മുഖ്യമന്ത്രി ചെയർമാനായിട്ടുണ്ട്. ആ കമ്മിറ്റിയാണ് കോളേജ് തുറക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. കോളേജുകൾ തുറന്നതിന് ശേഷമുള്ള സാഹചര്യം പരിശോധിച്ച് സ്കൂളുകൾ തുറക്കുന്ന നടപടികളിലേക്ക് വേഗത്തിൽ കടക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഏത് വിഭാഗം ക്ലാസുകൾ ആരംഭിക്കണമെന്ന കാര്യത്തിലും വൈകാതെ തീരുമാനമുണ്ടാകും. ന്യൂസ് 18 തിരുവനന്തപുരം. മന്ത്രി വി എൻ വാസവൻ പാലാ ബിഷപ്പിനെ സന്ദർശിച്ച സംഭവത്തിൽ യു ഡി എഫ് രണ്ട് തട്ടിൽ. ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടുമായി മന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വാഗതം ചെയ്തു. എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വാസവൻ നടത്തിയ പ്രസ്താവന ഒരു മന്ത്രിക്ക് ചേർന്നതല്ലെന്ന് ലീഗ് നേതാവ് എം കെ മുനീർ കുറ്റപ്പെടുത്തി. നർക്കോട്ടിക് ജിഹാദ് പരാമർശത്തെ തുടർന്നുണ്ടായ വിവാദം തണുപ്പിക്കാൻ സർക്കാർ നടത്തിയ ഇടപെടലാണ് പ്രതിപക്ഷത്തെ രണ്ട് തട്ടിലാക്കിയിരിക്കുന്നത്. മന്ത്രി നേരിട്ടെത്തി ബിഷപ്പിനെ കണ്ടതിൽ പ്രതിപക്ഷ നേതാവ് സന്തോഷം രേഖപ്പെടുത്തി. വാസവനോടെ പോയി സന്ദർശിക്കുന്നതിന് ഞങ്ങളെതിരല്ല, സർക്കാരിന്റെ ഒരു പ്രതിനിധി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്ക് പോകുന്നതിന് ഞങ്ങൾ എങ്ങനെ എതിർപ്പ് പ്രകടിപ്പിക്കണം? ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ, നാളെ മുഖ്യമന്ത്രി വന്ന അദ്ദേഹത്തെ കണ്ടാലും ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. എന്നാൽ മുസ്ലിം ലീഗിന് ഈ അഭിപ്രായമില്ല എന്ന് എം കെ മുനീർ എംഎൽഎ വ്യക്തമാക്കി. ബിഷപ്പിനെ കണ്ട ശേഷം വാസവൻ നടത്തിയ പ്രസ്താവനയെ മുനീർ രൂക്ഷമായി വിമർശിച്ചു. ബിഷപ്പിന്റെ ജ്ഞാനത്തിലും അദ്ദേഹത്തിന്റെ പിന്നെ അറിവിലും ഒന്നും എതിരഭിപ്രായമുള്ളവരല്ല. അതേസമയം ഇപ്പുറത്തുള്ളവർ മണ്ടന്മാരും മണ്ടശൂന്യരും വിവരശൂന്യരും ഒക്കെയാണ് എന്നുള്ള രീതിയിൽ ഒരു മന്ത്രി സംസാരിക്കുന്നത് അദ്ദേഹത്തിന് ഭൂഷണമാണോ എന്ന് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്. അദ്ദേഹം വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബിഷപ്പിന് പാണ്ഡിത്യമുണ്ട് എന്ന് പറയുന്നവർ മറുവശത്തുള്ളവർ മണ്ടന്മാരാണ് എന്ന് പ്രചരിപ്പിക്കരുത് എന്നാണ് ലീഗിന്റെ വിമർശനം. ക്രൈസ്തവർ സാധാരണഗതിയിൽ തീവ്രവാദത്തിലേക്ക് തിരിയാറില്ല എന്ന സി പി എം റിപ്പോർട്ടിലെ പരാമർശവും ലീഗിന്റെ പ്രതിഷേധത്തിന് പിന്നിലുണ്ട്. ഇതിനിടെ ബിഷപ്പിനെ പിന്തുണച്ച് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ വീണ്ടും രംഗത്തെത്തി. സർക്കാരിന്റെ ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണവും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ, ഈ നടപടികളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ബിഷപ്പിന്റെ പ്രസ്താവന വർഗീയ ചേരിതിരിവുണ്ടാക്കുന്നതാണ് എന്ന് കെ പി എം എസ് നേതാവ് പുന്നല ശ്രീകുമാർ കുറ്റപ്പെടുത്തി. കേരളത്തിന്റെ മതേതര മനസ്സ് ബിഷപ്പിനെ പിന്തുണയ്ക്കില്ല എന്ന അഭിപ്രായമാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പാലാ ബിഷപ്പിന്റെ വിവാദ പ്രസ്താവനയിൽ സർക്കാർ നിലപാടിനെതിരെ കടുത്ത വിമർശനവുമായി സമസ്ത ഇരുവിഭാഗങ്ങളും രംഗത്ത്. വർഗീയ ചേരിതിരിവുണ്ടാക്കിയവർക്കെതിരെ നിയമ നടപടി എടുക്കുന്നതിന് പകരം അരമനകൾ കയറിയിറങ്ങുന്നത് നാണക്കേടാണെന്ന് സമസ്ത നേതാവ് മുസ്തഫ മുണ്ടുപാറ സുപ്രഭാതം പത്രത്തിലെഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. സമൂഹ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം വിദ്വേഷ പ്രചാരകർക്കെതിരെ നിയമ നടപടിയെടുക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടതെന്ന് കാന്തപുരം വിഭാഗം പത്രമായ സിറാജും കുറ്റപ്പെടുത്തി. അതേസമയം മുഖ്യമന്ത്രിയും പാർട്ടിയും അറിഞ്ഞുകൊണ്ട് മൂടിവെക്കുന്ന കാര്യങ്ങളാണ് പാലാ ബിഷപ്പ് പറഞ്ഞതെന്ന വിമർശനവുമായി ദീപിക ദിനപത്രവും രംഗത്ത് വന്നു. പാലാ ബിഷപ്പിന്റെ വിവാദ പ്രസ്താവനയിൽ സർക്കാർ നിലപാടിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയാണ് സമസ്ത മുഖപത്രം. ഇരയെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കുന്നതിന് പകരം വിദ്വേഷ പ്രചാരകന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുകയാണ് മന്ത്രി പി എൻ വാസവൻ ചെയ്തതെന്ന് സമസ്ത യുവജന സംഘടനയായ എസ് വൈ എസിന്റെ സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ സുപ്രഭാതം പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ ആരോപിക്കുന്നു. മധ്യസ്ഥന്റെ റോളണിഞ്ഞ് രാഷ്ട്രീയ ലാഭത്തിനായി സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമം മതേതര കേരളം തിരിച്ചറിയുന്നുണ്ട്. വർഗീയ ചേരിതിരിവുണ്ടാക്കുന്നവർക്കെതിരെ നിയമ നടപടിയെടുക്കുന്നതിന് പകരം അരമനകളെ കയറിയിറങ്ങി ഹലേലുയ്യ പാടുന്നത് മതേതര കേരളത്തിന് നാണക്കേടാണ്. മന്ത്രി വാസവന്റെ നിലപാട് സർക്കാരിന്റെയും ഇടതുമുന്നണിയുടെയും ഔദ്യോഗിക നിലപാടാണോ എന്ന് വ്യക്തമാക്കണം. സർക്കാരിനും മുഖ്യമന്ത്രിക്കും വിമർശനവുമായി സമസ്ത കാന്തപുരം വിഭാഗം മുഖപത്രമായ സിറാജും രംഗത്തെത്തി. സമൂഹത്തിൽ വർഗീയ വിഭജനമുണ്ടാകാതിരിക്കാൻ സർക്കാർ ഫലപ്രദമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. മുഖ്യമന്ത്രി സമൂഹ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിയതുകൊണ്ട് കാര്യമില്ല. വിദ്വേഷ പ്രചാരണത്തിന് അടിസ്ഥാനം എന്താണെന്ന് മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം. അതിനെതിരെ നിയമ നടപടിയെടുക്കുകയാണ് വേണ്ടത്, സിറാജ് മുഖപ്രസംഗത്തിൽ പറയുന്നു. മന്ത്രി വാസവനും സി പി എമ്മിനും എതിരെ രൂക്ഷ വിമർശനവുമായി കോട്ടയം താലൂക്ക് മുസ്ലിം മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയും രംഗത്തെത്തി. സി പി എം ഒരു പക്ഷം പിടിച്ച് സംസാരിക്കുന്നുവെന്നാണ് കുറ്റപ്പെടുത്തൽ. അപ്പോൾ അദ്ദേഹത്തിനെ സന്ദർശിക്കുകയും അതിനുശേഷം നടത്തിയ പ്രസ്താവന അനുചിതമായി പോയി എന്നുള്ളൊരു അഭിപ്രായമാണ് ഉള്ളത്. പണ്ഡിതനാണ് എന്നുള്ളതിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല, പക്ഷേ ആ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു വിശദീകരണം കൂടി അദ്ദേഹം നടത്തേണ്ടതുണ്ടായിരുന്നു. അതിനെ എതിർക്കുന്നവരൊക്കെ ഭീകരവാദികളെന്ന് പറയുമ്പോൾ അതെന്താണ് എന്ന് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാവുന്നില്ല. അതേസമയം മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും എതിരെ വിമർശനവുമായി സഭാമുഖപത്രമായ ദീപിക രംഗത്തെത്തി.
മുഖ്യമന്ത്രിയും പാർട്ടിയും മറിഞ്ഞിട്ടും മൂടിവെച്ച കാര്യമാണ് പാലാ ബിഷപ്പ് പറഞ്ഞതെന്ന് ദീപിക ലേഖനത്തിൽ പറയുന്നു. വി ഡി സതീശന്റേത് ക്ലീൻ ഇമേജ് ഉണ്ടാക്കാനുള്ള ശ്രമമാണെന്നും ബി ജെ പിക്ക് കാര്യങ്ങൾ ബോധ്യമായെങ്കിൽ നടപടിയെടുക്കുകയാണ് വേണ്ടതെന്നും ബിഷപ്പിനെ മറയാക്കി മുതലെടുപ്പിന് ശ്രമിക്കരുതെന്നും ലേഖനം വ്യക്തമാക്കുന്നു. ന്യൂസ് 18 കോട്ടയം, കോഴിക്കോട്. പ്രതിപക്ഷത്തെ വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2.5 കോടി ഡോസ് വാക്സിൻ ഒരു ദിവസം എടുത്തപ്പോൾ പ്രതിപക്ഷത്തിന് പനി പിടിച്ചു. വാക്സിനേഷൻ നേട്ടത്തെപ്പോലും സഹിഷ്ണുതയോടെ കാണാൻ പ്രതിപക്ഷ പാർട്ടികൾക്കാകുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കോവിഡ് വാക്സിൻ വിതരണത്തിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ചതിൽ ആരോഗ്യ പ്രവർത്തകരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഗോവയിലെ ആരോഗ്യ പ്രവർത്തകരുമായി സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. गोवा ने इसमें एक बहुत बड़ी उपलब्धि हासिल की है. इस उपलब्धि में देश भर के आप जैसे डॉक्टरों और स्वास्थ्य कर्मियों की बहुत बड़ी भूमिका है. चाहे कोरोना की महामारी का संकट रहा हो या फिर दुनिया का सबसे बड़ा टीकाकरण प्रोग्राम, हमारे कोरोना वॉरियर्स ने जो भूमिका निभाई है वो पूरी दुनिया में. കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചാബിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നു. മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് രാജിവെച്ചേക്കും. അമരീന്ദറിനെ മാറ്റണമെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് എംഎൽഎമാർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഹൈക്കമാൻഡ് അമരീന്ദറിന്റെ രാജി ആവശ്യപ്പെട്ടതായാണ് സൂചന. കോൺഗ്രസ് മുഖ്യമന്ത്രി ഭൂപേഷ് ഭാഗലിനെതിരെ ഛത്തീസ്ഗഡിലും പാർട്ടി എംഎൽഎമാർ രംഗത്തെത്തിയിട്ടുണ്ട്. കെ പി അഭിലാഷ് ചേർന്നു. അഭിലാഷ്, തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് മുൻപായി അമരീന്ദറിനെ മാറ്റണമെന്ന് സിദ്ദു വിഭാഗം ആവശ്യപ്പെട്ടെങ്കിലും അതിലേക്ക് പോകുകയില്ല എന്നുള്ളൊരു സൂചനകൾ നേരത്തെ ഹൈക്കമാൻഡ് നേതാക്കളുടെ ഭാഗത്തുണ്ടായിരുന്നു. അതിന് മറിച്ച് ആ രീതിയിലുള്ളൊരു സ്ഥാനമാറ്റത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുകയാണെങ്കിൽ അത് ഏത് രീതിയിലുള്ളൊരു ചേരിതിരിവായിരിക്കും ഉണ്ടാക്കുക പഞ്ചാബിൽ? അപർണ, പഞ്ചാബ് കോൺഗ്രസിന്റെ അധ്യക്ഷനായി നവജോത് സിംഗ് സിദ്ദുവിനെ തെരഞ്ഞെടുത്ത ശേഷവും പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹത്തിന് ശമനം ഉണ്ടായില്ല. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗും നവജോത് സിംഗ് സിദ്ദുവും ചേരി തിരിഞ്ഞുള്ള പോരാട്ടം തുടരുന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ രാജി ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. നേരത്തെ ഹൈക്കമാൻഡ് തന്നെ പഞ്ചാബിൽ പ്രത്യേകമായി ഒരു സർവേ നടത്തിയിരുന്നു. അതിൽ അമരീന്ദർ സിംഗിന്റെ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. സിഖ് മതകേന്ദ്രം നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട പ്രതികൾക്കെതിരെ കൃത്യമായി നടപടിയെടുത്തില്ല, പഞ്ചാബിലെ ലഹരിക്കടത്ത് തടയാൻ സർക്കാരിന് സാധിക്കുന്നില്ല തുടങ്ങിയ വിമർശനങ്ങളാണ് ആ റിപ്പോർട്ടിൽ ഉള്ളത്. മാത്രമല്ല, 6 മാസത്തിന് ശേഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ മുൻനിർത്തിക്കൊണ്ട് നേരിട്ടാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ഇതിനിടെയായിരുന്നു കർഷകർ കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധം. പഞ്ചാബിൽ നിന്ന് നീക്കണം, പഞ്ചാബിനെ ശല്യപ്പെടുത്തരുത് എന്ന തരത്തിൽ അമരീന്ദർ സിംഗിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണവും ഉണ്ടായത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അമരീന്ദറിന് രാജിവെക്കേണ്ടി വരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും നിലവിലെ മന്ത്രിസഭയിലെ 4 മന്ത്രിമാരും 24 MLA മാരും അമരീന്ദർ സിംഗിന്റെ രാജി ആവശ്യപ്പെട്ട് ഹൈക്കമാൻഡിനെ സമീപിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് പ്രധാനപ്പെട്ട നിയമസഭാ കക്ഷി യോഗം ചേരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പഞ്ചാബിലേക്ക് നിരീക്ഷകനായി അജയ് മാക്കനെ അയക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ സുപ്രധാനമായ ഒരു തീരുമാനം പഞ്ചാബിൽ ഉണ്ടായേക്കും. പ്രത്യേകിച്ച് മാസങ്ങൾ മാത്രം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അതോടൊപ്പം തന്നെയാണ് ഛത്തീസ്ഗഡിലെ ഭരണ പ്രതിസന്ധിയും കോൺഗ്രസിന് തലവേദനയാകുന്നത്. ദേശീയ തലത്തിൽ ഐക്യം രൂപപ്പെടുത്തുവാനുള്ള നീക്കങ്ങൾ ശക്തി പ്രാപിക്കുന്നതിനിടെയാണ് സംസ്ഥാനങ്ങൾക്കുള്ളിൽ കോൺഗ്രസിനുള്ളിലെ തന്നെ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നു എന്നത്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ കോൺഗ്രസിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. പഞ്ചാബിൽ അമരീന്ദർ സിംഗിന് പ്രതിച്ഛായ നഷ്ടപ്പെടുമ്പോഴും പാർട്ടിക്കുള്ളിൽ കൃത്യമായ പ്രതിച്ഛായയും അതോടൊപ്പം തന്നെ സ്വാധീനവുമുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അമരീന്ദർ സിംഗിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ വലിയൊരു വിഭാഗം ഇടഞ്ഞു നിൽക്കുവാനുള്ള സാധ്യത കൂടി ഹൈക്കമാൻഡ് കാണുന്നുണ്ട്. ഇത്തരം ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ് സാഹചര്യത്തെ. ദേശീയ തലത്തിൽ പ്രതിപക്ഷ നിരയിൽ വിള്ളൽ വീഴ്ത്തി കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ് പോര്. ടിഎംസി മുഖപത്രം ജാഗോ ബംഗ്ലയിലെ രാഹുൽഗാന്ധിക്കെതിരായ ലേഖനത്തെ ചൊല്ലിയാണ് വിവാദം. മമതയ്ക്ക് അധികാര കുതിയാണെന്ന വിമർശനവുമായി കോൺഗ്രസും രംഗത്തെത്തി. രാഹുലിന് കഴിഞ്ഞില്ല, മമതയാണ് യഥാർത്ഥ പ്രതിപക്ഷ മുഖം എന്ന തലക്കെട്ടോടെയാണ് ജാഗോ ബംഗ്ലയിലെ ലേഖനം. 2024 തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മമതയെ ഉയർത്തിക്കാട്ടുകയാണ് ലേഖനത്തിൽ. കോൺഗ്രസ് ഇല്ലാത്ത ഒരു പ്രതിപക്ഷത്തെക്കുറിച്ച് ചിന്തിക്കാനാവില്ല. പക്ഷേ പ്രതിപക്ഷത്തിന്റെ മുഖമെന്ന നിലയിൽ നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രധാന മുഖം മമതാ ബാനർജിയാണ്. മമതയെ പ്രതിപക്ഷത്തിന്റെ മുഖമുദ്രയാക്കി രാജ്യമെമ്പാടും പ്രചാരണം നടത്തുമെന്നും ലേഖനത്തിൽ പറയുന്നു.
ലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ ടി എം സിക്കെതിരെ സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ കടുത്ത വിമർശനവുമായി രംഗത്തെത്തി. പ്രതിപക്ഷം ഒരുമിച്ച് പോരാടുന്നതിനായി ചർച്ചകൾ നടക്കുമ്പോൾ എന്തിനാണ് ഒരാളെ പ്രധാനമന്ത്രിയാക്കാനുള്ള ശ്രമമെന്ന് ബംഗാൾ കോൺഗ്രസ് അധ്യക്ഷൻ ആദിർ രഞ്ജൻ ചൌധരി ചോദിച്ചു. നരേന്ദ്രമോദിയുടെ ബദൽ രാഹുൽ ഗാന്ധിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇന്ത്യയിലെ ജനങ്ങളാണ്. ഇത്തരം സംഭവവികാസങ്ങൾ പ്രതിപക്ഷ ഐക്യത്തിൽ വിള്ളൽ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ ഐക്യധാരണയുടെ ഭാഗമായി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഭവാനിപൂരിൽ മമതയ്ക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനായി സോണിയാഗാന്ധിയുമായി മമതാ ബാനർജി ഡൽഹിയിൽ കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ധാരണയ്ക്കിടെയാണ് കോൺഗ്രസും ടി എം സിയും കൊമ്പുകോർക്കുന്നത്. കെ പി അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക മലയാളം ഡോട്ട് ന്യൂസ് 18. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചു. വെള്ളാപ്പള്ളിയുടെ കണിച്ചുകുളങ്ങരയിലെ വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. മിനിറ്റുകൾ മാത്രം നീണ്ട സന്ദർശനത്തിന് ശേഷം സുധാകരൻ ആലപ്പുഴയിലേക്ക് മടങ്ങി. തനിക്കെപ്പോൾ വേണമെങ്കിലും വരാവുന്ന വീടാണ് വെള്ളാപ്പള്ളിയുടേതെന്ന് സന്ദർശന ശേഷം സുധാകരൻ പ്രതികരിച്ചെങ്കിലും സുധാകരനെ സ്വീകരിക്കാനോ യാത്രയയ്ക്കാനോ വെള്ളാപ്പള്ളി എത്തിയില്ല എന്നത് കൂടിക്കാഴ്ചയിൽ ശ്രദ്ധേയമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നവകേരള നിർമ്മിതിയുടെ ഉത്തമ ഉദാഹരണമാണ് ലൈഫ് പദ്ധതിയെന്ന് മുഖ്യമന്ത്രി. സതുദ്ദേശത്തോടെ സർക്കാർ നടത്തിയ ഇടപെടലുകളെ ചിലർ വിവാദമാക്കി. പദ്ധതി പാതിവഴിയിൽ ഉപേക്ഷിക്കാനായിരുന്നു ശ്രമിച്ചത്. സുതാര്യമായും ശാസ്ത്രീയമായും നടപ്പിലാക്കിയ പദ്ധതിയെക്കുറിച്ച് പലതരത്തിലുള്ള ആരോപണങ്ങളും പടച്ചുവിട്ടു. കേരള ചരിത്രത്തിലെ സമാനതകളില്ലാത്ത പാർപ്പിട പദ്ധതിയാണ് ലൈഫെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലൈഫ് പദ്ധതിയിൽ 10,000 വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനം നടത്തുകയായിരുന്നു അദ്ദേഹം. സർക്കാർ നിർമ്മിക്കുന്ന പാർപ്പിടങ്ങൾ പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെടണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരത്തിലുള്ള കോലാഹലങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷേ നാടിനെ അവമാനിക്കാൻ ശ്രമിച്ചവർക്കും വസ്തുതാവിരുദ്ധമായി ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കും കേരള ജനത ജനാധിപത്യപരമായി മറുപടി നൽകുന്നതാണ് നാം കണ്ടത്. സ്റ്റാർട്ടപ്പ് മിഷൻ പ്രവർത്തനങ്ങൾ അന്തർദേശീയ തലത്തിലേക്ക് വിപുലപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്നൊവേഷൻ മത്സരങ്ങൾ നടത്തും. മികച്ച ആശയങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുമെന്നും ഡിജിറ്റൽ ഹബ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഇന്നൊവേഷൻ ചാലഞ്ച് മത്സരങ്ങൾ നടത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ വിജയികളാകുന്നവരുടെ ആശയങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ വികസിപ്പിക്കുന്നതിനുള്ള സഹായവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ടാകും. ജി എസ് ടി യോഗത്തിൽ സംസ്ഥാന താൽപര്യങ്ങളാണ് ഉയർത്തിപ്പിടിച്ചതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ജി എസ് ടി പരിധിയിൽ വന്നാലും പെട്രോൾ ഡീസൽ വില കുറയില്ല. വില കുറയണമെങ്കിൽ കേന്ദ്രം സെസ് ഒഴിവാക്കണം. കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ്. ഒരു ലിറ്ററിൽ താഴെയുള്ള പാക്ഡ് വെളിച്ചെണ്ണയുടെ നികുതി 18% നീക്കം മാറ്റിവെച്ചു. സംസ്ഥാനങ്ങൾക്കുള്ള നഷ്ടപരിഹാരം നീട്ടണമെന്നാവശ്യപ്പെട്ടതായും മന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. ഉന്നയിക്കേണ്ട കാര്യങ്ങൾ ന്യായമായി ഉന്നയിക്കാനും കേരളത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും താൽപര്യത്തിന് വേണ്ടി നമുക്ക് ശക്തമായിട്ടുള്ള നിലപാടെടുക്കാനും കഴിഞ്ഞു എന്നുള്ള സന്തോഷമുണ്ട്. ജി എസ് ടിയുടെ ഭാഗമായിട്ട് ഇത് വന്ന് വരുന്നതുകൊണ്ട് പ്രത്യേക ഗുണം ഉണ്ടാവില്ല. വില കുറയണമെങ്കിൽ ജി എസ് ടിയിലേക്ക് വരികയല്ല വേണ്ടത്, സെസ് ഒഴിവാക്കിയാൽ മതി. കേന്ദ്ര ഗവൺമെൻറ് സെസ് ഒഴിവാക്കിയാൽ മതി എന്നുള്ള കാര്യം ശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് വെച്ചു. സംസ്ഥാനങ്ങളുടെ ഒരു അഭിപ്രായം ഇത് ഇപ്പോൾ ജി എസ് ടിയിലേക്ക് പോകേണ്ട, ജി എസ് ടി ഉൾപ്പെടുത്തേണ്ട എന്നുള്ളത് തന്നെയാണ്. ചന്ദ്രിക ദിനപത്രത്തിന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ ഇഡിക്ക് മുൻപാകെ ഹാജരാകാൻ കൂടുതൽ സാവകാശം ആവശ്യപ്പെട്ട് മുൻമന്ത്രി വി കെ ഇബ്രാഹിംകുഞ്ഞ്. 16 പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഒപ്പം ചോദ്യം ചെയ്യാൻ ഇബ്രാഹിംകുഞ്ഞിന് നോട്ടീസ് നൽകിയിരുന്നു. അന്വേഷണം റദ്ദാക്കാൻ ഇബ്രാഹിംകുഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിലാണ് സമയം നീട്ടാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ചന്ദ്രികയുടെ അക്കൌണ്ടിലൂടെ കള്ളപ്പണം വെളുപ്പിച്ചിട്ടില്ലെന്നും തന്റെ ഭാഗം കേൾക്കാതെയാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവെന്നും ഹർജിയിൽ ഇബ്രാഹിംകുഞ്ഞ് ചൂണ്ടിക്കാട്ടുന്നു. അപ്പീൽ തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിച്ചേക്കും.
കേന്ദ്രമന്ത്രിമാരായ സർബാനന്ദ സോനോവാളും എൽ മുരുകനും രാജ്യസഭയിലേക്ക്. ആയുഷ് മന്ത്രി സർബാനന്ദ സോനോവാൾ അസമിൽ നിന്നും ഐ ബി വകുപ്പ് സഹമന്ത്രിയായ എൽ മുരുകൻ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കും. ബിജെപിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയാണ് ഇരുവരുടെയും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ജൂലൈയിൽ നടന്ന മന്ത്രിസഭാ പുനഃസംഘടനയിലാണ് ഇരുവരും കേന്ദ്രമന്ത്രി പദത്തിൽ എത്തിയത്. അമേരിക്ക, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്ഥാനപതിമാരെ തിരിച്ചു വിളിച്ച് ഫ്രാൻസ്. ഫ്രാൻസുമായുള്ള ആണവോർജ്ജ മുങ്ങിക്കപ്പൽ നിർമ്മാണ കരാർ റദ്ദാക്കി. അമേരിക്ക, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുമായി ഓസ്ട്രേലിയ പുതിയ കരാറിൽ ഏർപ്പെട്ടതിൽ പ്രകോപിച്ചാണ് നടപടി. പിന്നിൽ നിന്ന് കുത്തിയ വഞ്ചനാപരമായ നടപടിയെന്നാണ് ഫ്രാൻസിന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസമാണ് ഓസ്ട്രേലിയയ്ക്ക് മുങ്ങിക്കപ്പൽ നിർമ്മാണ സാങ്കേതിക വിദ്യ കൈമാറാനുള്ള ഓക്കസ് കരാറിൽ മൂന്ന് രാജ്യങ്ങൾ ഒപ്പുവച്ചത്. ദക്ഷിണ ചൈനക്കടലിൽ ചൈനയുടെ സ്വാധീനം തടയുന്നതിനാണ് ഓസ്ട്രേലിയയുമായുള്ള കരാറെന്നാണ് യുഎസിന്റെയും യുകെയുടെയും വിശദീകരണം. 2016 12 ആണവോർജ്ജ മുങ്ങിക്കപ്പലുകൾ കൈമാറാൻ ഫ്രാൻസുമായി ഓസ്ട്രേലിയ കരാറിലേർപ്പെട്ടത്. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ഫ്രാൻസുമായുള്ള ഭിന്നത ചരിത്രത്തിൽ തന്നെ അപൂർവ സംഭവമാണ്. കാബൂളിൽ 10 കുടുംബം കൊല്ലപ്പെട്ട ഡ്രോൺ ആക്രമണത്തിൽ പിഴവ് പറ്റിയെന്ന് സമ്മതിച്ചു അമേരിക്ക. ഐ എസ് തീവ്രവാദിയെന്ന് കരുതിയാണ് സന്നദ്ധ പ്രവർത്തകന്റെയും കുടുംബത്തെയും വധിച്ചതെന്നാണ് കുറ്റസമ്മതം. യു എസ് സെൻട്രൽ കമാൻഡ് നടത്തിയ അന്വേഷണത്തിലാണ് ഡ്രോൺ ആക്രമണത്തിൽ പിഴവുണ്ടായെന്ന് കണ്ടെത്തിയത്. ഓഗസ്റ്റ് 29 കാറിന്റെ ഡിക്കിയിൽ വെള്ളം നിറച്ച് ക്യാനുകൾ കയറ്റുമ്പോൾ അത് സ്ഫോടക വസ്തുക്കളാണെന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു ഡ്രോൺ ആക്രമണം. കോൺഗ്രസിന് സ്ഥിരം പ്രസിഡന്റ് വേണമെന്ന് ആവർത്തിച്ച് ശശി തരൂർ എംപി. 2 പ്രസിഡന്റ് സ്ഥാനം ഒഴിയാമെന്ന് സോണിയാഗാന്ധി പറയുന്നു. രാഹുൽഗാന്ധി നേതൃത്വത്തിലേക്ക് വരികയാണെങ്കിൽ ഉടൻ വരണമെന്നും തരൂർ പറഞ്ഞു. ആദ്യമായാണ് ശശി തരൂർ എ സി സി നേതൃമാറ്റത്തെക്കുറിച്ച് കേരളത്തിൽ പ്രതികരിക്കുന്നത്. സോണിയാഗാന്ധിയുടെ നേതൃത്വം നമ്മൾ എല്ലാവരും വലിയ ഇഷ്ടപ്പെടുന്ന ഒരു നേതൃത്വമാണ്. പക്ഷേ ഇപ്പോൾ ഒരു ഇന്റർം സ്റ്റേജിലെത്തി, 2 ഒരു പെർമനന്റ് പ്രസിഡന്റ് അതിന് ശരിയാക്കണം എന്നാണ് പലരും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരേ സമയത്ത് നമ്മളുടെ കേരളത്തിലും ഇന്ത്യ മുഴുവൻ കാണുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനത്തിൽ കുറച്ചും കൂടി ഒരു ഊർജം നമ്മൾ ഇഞ്ചക്ട് ചെയ്യാൻ ആവശ്യമുണ്ട്. വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഒരു നേതൃമാറ്റം അത്യാവശ്യ ഘട്ടത്തിലാണ് കോൺഗ്രസിന് എന്നുള്ള സൂചനകൾ കൂടി ശശി തരൂരിന്റെ വാക്കുകൾ. അദ്ദേഹം പരസ്യമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകത, എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? അപർണ, തീർച്ചയായും നേരത്തെ കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ ഈ ശശി തരൂർ ഉൾപ്പെടെ ഉള്ളവർ ഉള്ള ആനന്ദ് ശർമ്മ, കപിൽ സിബൽ, ഗുലാം നബി ആസാദ് തുടങ്ങിയ G20 എന്ന വിഭാഗം ഈ കോൺഗ്രസിന്റെ ഒരു പരിവർത്തനം വേണമെന്ന ആവശ്യമായി നിരന്തരം കളത്തിലുണ്ടായിരുന്നു. എന്നാൽ പുറത്ത് അവർ അഭിപ്രായം പറയുമെങ്കിലും ശശി തരൂർ അടക്കമുള്ള ആളുകൾ കേരളത്തിൽ വെച്ച് കോൺഗ്രസിന്റെ ഒരു നേതൃമാറ്റം അല്ലെങ്കിൽ സ്ഥിരം പ്രസിഡന്റ് വേണമെന്നൊരാവശ്യമായി സാധാരണഗതിയിൽ മുന്നോട്ട് വന്നിരുന്നില്ല. പക്ഷേ ഇന്ന് ഈ മൂവാറ്റുപുഴയിൽ മാത്യു കൊള്ളിലാണ്ട് MLA ഓഫീസ് ഉദ്ഘാടന വേളയിൽ അതിനുശേഷം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴാണ് ഇത്തരമൊരു കോൺഗ്രസിന് സ്ഥിരം പ്രസിഡന്റ് വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 2 സ്ഥാനം ഒഴിയാൻ സോണിയാഗാന്ധി സന്നദ്ധത പ്രകടിപ്പിക്കുന്നു. പക്ഷേ അതിന് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഒരു പക്ഷേ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഈ നേതൃത്വത്തിലേക്ക് വരാൻ സജ്ജരാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് വേണം. അത് പാർട്ടിക്ക് ഒരു പ്രത്യേക ഊർജ്ജം നൽകും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഏതായാലും കേരളത്തിലെ സ്ഥിതിഗതികളും ഈ മുതിർന്ന നേതാക്കളും പുതിയ നേതൃത്വവുമായുള്ള ഭിന്നത ഒരു രൂക്ഷമായി നിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ കൂടി വേണം നമുക്ക് കേരളത്തിൽ വെച്ച് ശശി തരൂർ ഇത്തരമൊരു പ്രസ്താവന നടത്തിയതിനെ കാണാൻ. അപർണ. റൈറ്റ്, എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക മലയാളം ഡോട്ട് ന്യൂസ് 18.